ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബട്ടർഫ്ലൈ ചാനൽ. ഇന്നൊരു യാത്രയുടെ വീഡിയോ ആണ്, ട്രാവൽ വ്ളോഗായിട്ട് ചെയ്യുവാണ്. ഇപ്പോൾ റെസിപ്പി വീഡിയോ അല്ല, നമ്മൾ രണ്ടുപേരും മോളും ഞാനും കൂടി 6 മണിയായപ്പോഴേ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കശ്മീർ ലഡാക്ക് ട്രിപ്പിൻ്റെ ഒരു വ്ളോഗ് ഇട്ടിരുന്നു. അതപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് ഒത്തിരി സപ്പോർട്ടീവായിട്ട് മെസ്സേജൊക്കെ അയച്ചിരുന്നു. അപ്പോൾ അതുപോലെ അതിപ്പം ദൂരം നല്ല ദൂരം യാത്ര ചെയ്തതിൻ്റെ ആയിരുന്നു. ഇതിപ്പോൾ വളരെ അടുത്തൊരു സ്ഥലത്താണ്, അതും നമ്മളുടെ ആനവണ്ടിയായിരുന്നു നമ്മുടെ യാത്ര ചെയ്യാനായിട്ടുള്ളത്. ഇത് KSRTCയും അപ്പുപ്പൻ താടിയും കൂടി ഒരുമിച്ച് ചേർന്ന് റെഡിയാക്കിയ ഒരു ട്രിപ്പായിരുന്നു. ലേഡീസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു 1-ഡേ ട്രിപ്പ്. മൺറോ തുരുത്തായിരുന്നു ഡെസ്റ്റിനേഷൻ. അതിന് മുമ്പായിട്ട് 1-2 സ്ഥലം കൂടി വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ 6 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പാണ്. നമ്മൾ കേരളത്തിൽ തന്നെ ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അവിടെ പോകാനും നല്ലൊരു രസമുള്ളൊരു ട്രിപ്പാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, KSRTC ആയിരുന്നു ഇത് അറേഞ്ച് ചെയ്തിരുന്നത്, അപ്പൂപ്പൻ താടിയും KSRTCയും കൂടി. അപ്പോൾ ട്രാവൽ കമ്പാനിയൻസ് എന്ന് പറയുന്ന എല്ലാം തന്നെ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. നമുക്ക് തമ്മിൽ ആർക്കും ആരെ അറിയാത്ത, അങ്ങനെ നമുക്ക് നേരത്തെ പരിചയമില്ലാത്തവരായിരുന്നു. പക്ഷേ അതിൻ്റെ ആദ്യം നമ്മൾ പോകുമ്പോൾ അതൊരു നമുക്കൊരു ഡൗട്ടാണ് എങ്ങനെ മിംഗിൾ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ ഇതിനു മുമ്പൊരു ട്രിപ്പ് പോയിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ KSRTC ആണെന്ന് വിശ്വസിക്കാനേ പറ്റില്ല. നമ്മൾ കയറി തുടങ്ങിയപ്പോൾ മുതൽ ഡാൻസും ബഹളമായിട്ട്. സാധാരണ നമ്മൾ KSRTC ബസ്സിൽ പോകുകയാണെങ്കിൽ സീറ്റ് അന്വേഷിച്ച് ഇരിക്കാനുള്ളൊരു തിരക്കിലായിരിക്കും. ഇതിപ്പോൾ സീറ്റെല്ലാം ഒഴിഞ്ഞും കിടപ്പുണ്ട്, എല്ലാവരും നടുക്ക്. നമ്മുടെ കണ്ടക്ടർമാർ എപ്പോഴും പറയുന്ന ആ ഒരു ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന സ്ഥലത്ത് എല്ലാവരും കൂടി ഡാൻസും ബഹളമായിട്ട്. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊല്ലമായിരുന്നു ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് കേട്ട് നോക്കാം ഏതൊക്കെയായിരുന്നു പാട്ടും ബഹളമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ബാക്കി ട്രിപ്പിൻ്റെ വിശേഷം ഞാൻ പോകുന്ന വഴിക്ക് പറയാം. ഇടയ്ക്ക് ഒരിടത്ത് കല്ലമ്പലം അടുപ്പിച്ച് ഒരു സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അല്ലാതെ ഇടയ്ക്ക് സ്റ്റോപ്പിൻ്റെ ആവശ്യമില്ല, വലിയ ദൂരം ഇല്ലല്ലോ. വെളുപ്പിനെയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് എത്തുമായിരുന്നു. അപ്പോൾ അടിപൊളിയൊരു ട്രിപ്പായിരുന്നു. എല്ലാവരും തന്നെ വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ട്രാവൽ കമ്പാനിയൻസ് ആയിരുന്നു. ഒരു മിനിറ്റ് പോലും എല്ലാവരും റെസ്റ്റ് എടുക്കാതെ അടിച്ചു പൊളിച്ച് ഉള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ലേഡീസ് മാത്രമായതിൻ്റെ ഒരു സന്തോഷം വേറെ പറയാതിരിക്കാനും വയ്യ. ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തത് അപ്പൂപ്പൻ താടിയും KSRTCയും കൂടിയായിരുന്നു. അപ്പോൾ KSRTCയുടെ നല്ല സ്റ്റാഫിനെയാണ് ഇവരെ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്നുള്ള ഒരു ബസ്സായിരുന്നു ഇതിനു വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരുന്നത്. പക്ഷെ പറയാതെ ഇരിക്കാൻ വയ്യ, നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള, വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള സ്റ്റാഫാണ് അവർ കൂടെ നമ്മുടെ കൂടെ വന്നിരുന്നത്. അവരെല്ലാ കാര്യത്തിനും പ്രത്യേകം ശ്രദ്ധയുണ്ടായിരുന്നു. ഫുഡ് അറേഞ്ച് ചെയ്യാനും ഇടയ്ക്ക് നിർത്തിത്തരാനും എല്ലാ കാര്യങ്ങളും അവർ പ്രത്യേകം നല്ലതായിട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രിപ്പ് എല്ലാവർക്കും ഒന്ന് ഓപ്റ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് ശാംറാണിക്കൊടി എന്ന് പറയും. അവിടെ ഒരു സ്റ്റോപ്പ് ഓവറാണ്. അവിടെ ബസ് നിർത്തിയിട്ട് ബാക്കി നമ്മളെ ഒരു ബോട്ടിലേക്കാണ് ഈ ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ശാംറാണിക്കൊടി എന്ന് പറയുന്നത് പണ്ട് ചൈനീസ് ഷിപ്പൊക്കെ വന്നിരുന്ന സ്ഥലമാണ്. അവരെ പണ്ട് ലോക്കൽസ് ചാമ്പ്രാണി എന്ന് പറയുന്നതായിരുന്നു. അതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ശാംബ്രാണിക്കൊടി എന്ന് പേര് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഒരു 5 മിനിറ്റ് എടുക്കത്തുള്ള ചെറിയ ബോട്ടിലാണ് നമ്മളെ ആ ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കണ്ടൽക്കാടുകളാണ്, മാംഗ്രൂവ്സ് എന്ന് പറയും. പിന്നെ ഉള്ള പ്രത്യേകത, ഇത് അഷ്ടമുടി ലേക്കിൻ്റെ ഭാഗമാണ്. പക്ഷെ ഈ ഒരു ഏരിയ കുറേ ദൂരത്തേക്ക് ഷാലോ ആയിട്ടാണ്, വളരെ അധികം വെള്ളം അധികം ഉയരമില്ല. അത് കാരണം നമുക്ക് ഇതിലേ കൂടെ സുഖമായിട്ട് നടന്ന് എല്ലായിടവും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ഈ ഒരു കല്ലുമയ്ക്കായ ഇത് നമ്മൾ ഇത് പ്ലക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ എല്ലാവരും കൊണ്ടുപോകും. പിന്നെ ബോട്ട് റൈഡ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുക, നല്ല രസമാണ്. ഒട്ടും പൊക്കമില്ലാത്ത ഈ ഒരു കണ്ടൽക്കാടും പിന്നെ ഈ വെള്ളവും, ഈ ഒരു പ്രത്യേകമായിട്ടുള്ളത് നമുക്ക് തോന്നും ഇതൊരു ഗ്ലാസ് പോലെ ഇരിക്കും. നല്ല രസമാണ് ഇതിലെ കൂടെ ഇങ്ങനെ നടക്കുക. ഇത് കുറച്ച് ദൂരം അല്ല, നല്ല ഏരിയ ഉണ്ട് അങ്ങ്. ഫ്രീ ആയിട്ട് ഈ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കളിച്ച് നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു മാംഗ്രൂവ്സിൽ ഇതിൻ്റെ ഈ ചെറിയ മരം അല്ല, ഇത് കണ്ടൽക്കാടുകളാണ്. അവിടെ ഈ മരത്തിൻ്റെ ചോട്ടിലാണ്
മീനൊക്കെ മുട്ടയിടാനായിട്ട് വരുന്നതാണ് ഇവിടെ ഇവർ പറയുന്നത്. പിന്നെ ഇവിടെ ഇവിടെ ധാരാളമായിട്ട് ഈ മീനും കൊഞ്ചും കരിമീനും അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലാണ് ഈ മീനൊക്കെ മുട്ടയിടാനൊക്കെ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമാണ്. എല്ലാവർക്കും തന്നെ വളരെ സന്തോഷമായി ഈ ഒരു കണ്ടൽക്കാടിൻ്റെ മുകളിലൊക്കെ കളിച്ച് നടക്കാനും ഇരിക്കാനും കയറാനും ഒക്കെ വളരെ സന്തോഷമുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രാവൽ കമ്പാനിയൻസ് എല്ലാവരും തന്നെ വളരെ എൻതൂസിയാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കും ഒരു സന്തോഷം. കുഞ്ഞു കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു. ഇത് നമ്മുടെ ട്രാവൽ ബഡി വിജി, പിന്നെ രണ്ടുപേരായിരുന്നു ട്രാവൽ ബഡീസ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, സോജ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിജിയും സോജയും കൂടി ആയിരുന്നു ഇതിൽ നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്നതും ഇത് അറേഞ്ച് ചെയ്യാനായിട്ടും എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനായിട്ടൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നത്. ഇതാണ് സോജ. സോജയും വിജിയും കൂടിയായിരുന്നു ഈ അപ്പൂപ്പൻ താടിയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ബാക്കി ട്രാവൽ ഇതാണ് എല്ലാവരും ചേർന്നെടുത്ത ആ ഒരു ശാമ്പ്രാണിക്കൊടിയിൽ വെച്ചുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ പോയിട്ടില്ലാത്തവർക്ക് പോകാൻ പറ്റിയൊരു ഏരിയ ആണ്. കഴിവതും കുറച്ച് ഏർലി മോർണിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ അധികം ചൂടില്ലാതിരിക്കും. അതൊരു അല്ല, ആ സമയത്ത് ക്രൗഡും ഒന്നും കാണത്തില്ല. കുറച്ച് ആൾ തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ പോയാൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലമാണിത്, ശാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. അവിടെ ഒരു ബോർഡ് കണ്ടിരുന്നു, ചായ കാപ്പി എല്ലാം കിട്ടുന്നു. പക്ഷേ നമ്മൾ പോയപ്പോൾ എന്തായാലും കണ്ടില്ല, ഐസ്ക്രീമൊക്കെ കിട്ടുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഒരു ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ വല്ലൊരു ബോട്ടോ വള്ളത്തിലോ എല്ലാം സെർവ് ചെയ്യുന്നുണ്ടായിരിക്കും. നല്ല രസമുള്ള പ്രത്യേകമായിട്ട് നമ്മൾ വിചാരിക്കത്തേ ഇല്ല കേരളത്തിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്ന്. പിന്നെ അവിടെ ബോട്ടുമായിട്ട് കുറേ ചെറിയ ചെറിയ വള്ളമായിട്ട് ആൾക്കാരുണ്ടാകും, നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ കൊണ്ട് കാണിക്കാനും. ഇവിടെ കൊച്ചു കൊച്ചു ഐലൻഡ് പോലെയുണ്ട്, ഒരു സെൻറ്റ് തോമസ് ചേർച്ചും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐലൻഡും അങ്ങനെയൊക്കെയുള്ള ഒരു ചേർന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ ശാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏകദേശം നമ്മൾ ഉച്ചവരെ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ ലഞ്ച് അവിടെ നിന്ന് കഴിക്കാനായിരുന്നു നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ അതുവരെ എല്ലാവരും കുഞ്ഞു കുട്ടികളും ഒക്കെ അങ്ങ് കുളിച്ചാടി നടക്കുമായിരുന്നു. ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ തിരിച്ച് വീണ്ടും നമ്മൾ ബോട്ടിൽ ആ ഒരു ബോട്ട് ജെട്ടിയും അങ്ങോട്ടേക്ക് തിരിച്ച് കൊണ്ടുപോയായിരുന്നു. അതിനുശേഷം അവിടെ തന്നെയായിരുന്നു നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ സെൻറ്ററുണ്ട്, ഡി ടി ഡി സിയുടെ സെൻറ്ററുണ്ട്. അവിടെയായിരുന്നു നമുക്ക് ലഞ്ചും അറേഞ്ച് ചെയ്തിരുന്നത്, ആ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇപ്പോൾ സാധാരണ നമ്മുടെ മീൽസും അതിൻ്റെ കൂടെ നമുക്ക് പറയുന്ന ഏത് വിഭവം വേണമെങ്കിലും കിട്ടും. സീ ഫുഡ് ആയിട്ടുള്ള എല്ലാം അവിടെ സെർവ് ചെയ്യും. ഞണ്ട്, കൊഞ്ച്, കല്ലുമ്മക്കായ, കരിമീൻ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തയ്യാറാക്കി തരും. അപ്പോൾ എല്ലാവരും അത് ലഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ ബസ്സിൽ തന്നെ അടുത്ത മൺട്രോയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇതുപോലെ ബോട്ടിലാണ്, അവിടെയും ബസ്സിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ഇതുപോലെ വള്ളത്തിലാണ് ബാക്കി എല്ലായിടത്തും നമ്മളെ കറങ്ങാനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വള്ളം എന്ന് പറയുന്ന പഴയ കൊതുമ്പ് വള്ളം, തുഴഞ്ഞിട്ട് പോകുന്ന കൊതുമ്പ് വള്ളത്തിലാണ്. ഒരു 8 മുതൽ 9 പേരെ വെച്ചിട്ടാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം ഒരു തുഴയാനായിട്ട് ഒരാളും കൂടെ ഉണ്ടാകും. പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്, ഈ മൺറോത്തൂരത്തിൽ ഈ ഒരു കനാലിൽ കൂടെയുള്ള. ഇത് കല്ലട റിവറാണ്, കല്ലട ആറിൽ കൂടെയാണ് നമ്മളീ പോകുന്നത്. ഇത് ചെന്ന് എൻഡ് ചെയ്യുന്നത് അഷ്ടമുടി. ഈ കല്ലടയും അഷ്ടമുടിയും കൂടി ചേരുന്ന ആ ഒരു സ്ഥലത്താണ് മൺറോത്തൂരത്ത് എന്ന് പറയുന്നത്. ഇത് കുറേ ഐലൻഡ്സിൻ്റെ ഗ്രൂപ്പാണ്, 8 ഐലൻഡ് ഒരുമിച്ച് ചേർന്നതാണ് ഈ മൺറോത്തൂരത്ത് എന്ന് പറയുന്നത്. ഇത് മൺറോ സാഹിബിൻ്റെ റെസിഡൻറ്റ്, നമ്മുടെ ബ്രിട്ടീഷ് ഭരണസമയത്തുള്ളൊരു റെസിഡൻറ്റ് ജോൺ മൺറോ ആ സാഹിബിൻ്റെ പേരിലാണ് ഈ ഒരു ഐലൻഡിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സുനാമിക്ക് ശേഷം ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ കൂടിയിട്ട് വീടുകളും മറ്റേ കെട്ടിടമൊക്കെ ഇരിക്കുന്ന കുറച്ചിങ്ങനെ താന്ന് പോയിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് നാട്ടുകാർക്ക് ആ ഒരു ബുദ്ധിമുട്ടിൽ ഇരിക്കുകയാണ്. എന്നാൽ കൂടി ആ ഒരു ബാക്കി ഈ സറൗണ്ടിങ്സും ആ ഒരു വെള്ളത്തിൽ കൂടെയുള്ള യാത്ര ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. നമ്മുടെ അടുത്തുകൂടെ ഈ ഒരു മരമൊക്കെ നമുക്ക് അടുത്തിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്, ഈ വള്ളത്തിൽ സ്ലോ ആയിട്ട് പോകുന്നത് വളരെ റിലാക്സിങ്ങും, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതാഭയൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് ഇത് കണ്ട്. നമ്മുടെ തെങ്ങിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസ് കാണാൻ എന്ത് ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇപ്പം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്, നമ്മളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. ഇത് ആ ഒരു നമ്മൾ കയറുന്ന ആ ഒരു പോയിൻ്റ് നിന്ന് 1 മണിക്കൂർ എടുക്കുക. ആ മൺറോ നമ്മൾ അഷ്ടമുടി ആ ഒരു
മൺറോ ഒരു മാംഗ്രൂവ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലത്തെത്താനായിട്ട് ആ ഒരു മണിക്കൂർ യാത്ര ഒട്ടും ബോറടിക്കത്തില്ല. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് എല്ലാ സ്ഥലത്തും. പിന്നെ പോകുമ്പോൾ ഉള്ള ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറയാം. അത് ചെല്ലുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഇങ്ങനത്തെ ഒരു വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ പോയിട്ട് നല്ല രണ്ട് സൈഡിലും കാണാനും നല്ല രസമാണ് ഇങ്ങനത്തെ. പിന്നെ ഇടയ്ക്ക് ചിലടത്ത് ഇങ്ങനെ ഒരു മരമൊക്കെ വളരെ ലോ ആയിട്ടുള്ള സ്ഥലമുണ്ട്. അത് ഇതൊരു ഇത് റൂംസ് ഹോം സ്റ്റേ പോലെ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ റൂംസ് വെച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇതിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഇതാണ്, ഇങ്ങനെ നിറയെ പാലങ്ങളുണ്ട്. ഈ തമ്മിൽ രണ്ട് സൈഡും കണക്ട് ചെയ്യുന്ന നാട്ടുകാർക്ക് വേണ്ടിയുള്ള പാലം. അതിൻ്റെ പ്രത്യേകത പക്ഷേ ഇതിന് ഒട്ടും ഉയരമില്ല. ബോട്ടിൽ പോകുമ്പോൾ നമ്മൾ കുനിയണം. കുനിഞ്ഞില്ലെങ്കിൽ തല ഇടിച്ചിട്ട് അത്ര പൊക്കേ ഉള്ളൂ. നമ്മൾ ഹൈറ്റ് എല്ലാവരും ഈ ഒരു സമയത്ത് ഇങ്ങനെ കുനിഞ്ഞിട്ടാണ് പോകേണ്ടത്. അതൊരു രസമായിട്ട് തോന്നി. എല്ലാവർക്കും ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഒരു ഒരു കുറച്ചൊരു ദൂരം ഒരു 500 മീറ്റർ പോകുമ്പോൾ വീണ്ടും അടുത്ത പാലം വരും. അപ്പോൾ വീണ്ടും കുനിയണം. അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള പാലമാണ് ഇതിൽ. ഒരേ പാലവും പ്രത്യേകമായിട്ട് നല്ല ഭംഗിയുള്ള പാലമാണ് ചെയ്തിരിക്കുന്നത്. നാട്ടുകാർക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതാണ്. വണ്ടികളൊക്കെ ആയിട്ട് സഞ്ചരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സൗകര്യമാണ്. പക്ഷെ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇപ്പം അടുത്ത പാലം എത്തുന്നുണ്ട്. അപ്പം വീണ്ടും ആ ഒരു നമ്മൾ ചിലത് തീരെ ഹൈറ്റ് കുറവായിരിക്കും. ചില പാലം അത്യാവശ്യം നമുക്കൊന്ന് തലേന്ന് ചെറുതായിട്ട് കുനിച്ചാൽ മതി. ചിലതിന് തീരെ ഹൈറ്റ് ഇല്ല. ഇതിപ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല ഈ ഒരു പാലം ഇത് കണ്ടോളൂ. അപ്പോൾ നമ്മൾ ഈ ഒരേ ബോട്ടിലെ ആൾക്കാർ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളും ആ തുഴയുന്ന ആളും ഒന്ന് കുനിഞ്ഞാൽ മാത്രമേ അപ്പുറത്തേക്ക് തല മുട്ടാതെ എത്തത്തുള്ളൂ. അതൊരു രസമായിട്ട് തോന്നിയായിരുന്നു എല്ലാവർക്കും. ഇങ്ങനെ ഒരു പുതുമയായിരുന്നു ഇങ്ങനത്തെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് വെനീസിലൊക്കെ ഇങ്ങനത്തെ കനാലിൽ കൂടെ പോകുന്നത് ഇങ്ങനെ പടമൊക്കെ കണ്ട് കൊതിച്ചിരിക്കുമല്ലോ. നമ്മുടെ നാട്ടില് എന്ത് ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ അടുത്തൊക്കെ ഉള്ളവർക്ക് വെറുതെ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ് ഈ മൺറോത്തുരുത്ത് എന്ന് പറയുന്നത്. ഈ പാലം നല്ല രസമായിരുന്നു. തടി പോലെയൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പാലം. താറാവും ഇതിന്റെ ചുറ്റിനും കരിമീൻ വളർത്തുന്നുണ്ട്. പിന്നെ കല്ലുമ്മയ്ക്കായയുടെ ഉണ്ട്. പിന്നെ ഇവര് കോയറിന്റെ എല്ലാം പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഈ വീരത്തെ എന്താ പറയുന്ന അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഇവിടെ ധാരാളമായിട്ടുള്ളത്. ഇത് കണ്ടോ, അവിടുത്തെ ഒരു മതിലാണ് ഒരു വീടിൻ്റെത്. പിന്നെയും നമ്മളൊരു 500 മീറ്റർ എത്തും മുമ്പ് തന്നെ അടുത്ത ഒരു പാലം എത്തും. ഇത് നല്ല പൊക്കം കുറവായിരുന്നു. ഇപ്പോൾ നല്ലോണം കുനിഞ്ഞാൽ മാത്രമേ നമുക്ക് അപ്പുറത്ത് തലയിടിക്കാതെ എത്താൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ വളഞ്ഞ് പോകും. എല്ലാ ഇതിൻ്റെ മുന്നേ നമ്മുടെ ഗ്രൂപ്പിന് തന്നെയാണ് അടുത്ത ബോട്ടിലും നമ്മുടെ ഗ്രൂപ്പ് ടോട്ടൽ ഒരു 30 പേരിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയായിരുന്നു. ഈ ഒരു യാത്ര ഭയങ്കര രസമായിരുന്നു. സംസാരിച്ചും ചിരിച്ചും ബഹളം വെച്ചും പോകാനായിട്ട് ഈ ഒരു വ്യൂവും അടിപൊളി വ്യൂ ആണ്. അത് എവിടെയും നമ്മൾ ഇതുവരെ ഇതിന് മുമ്പ് കാണാൻ പറ്റാത്തൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കല്ലട ആറ് തീർന്ന് ഇതിപ്പോൾ അഷ്ടമുടി ലേക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ കുറച്ച് വിശാലമായിട്ട് കാണാൻ പറ്റും. ഏരിയ വളരെ വൈഡായിട്ട് അവിടെ നിന്ന് നേരെ കാണുന്നതാണ് ഒരു ഈ ഒരു മാംഗ്രൂവ് എന്ന് പറയും, നമ്മുടെ കണ്ടൽക്കാടിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒറ്റ ഒരു മാംഗ്രൂവ് ആണെങ്കിൽ പോലും ഇത് നല്ല ഉറച്ചാണ് നിൽക്കുന്നത് ആ വെള്ളത്തിൽ. അതുമേ മുകളിലേക്ക് വലിഞ്ഞ് കയറിയാൽ പോലും കുഴപ്പമൊന്നും ഇല്ലാത്ത ആ ഒരു മരമല്ല ഇത്. ആക്ച്വലി ഒരു കണ്ടൽക്കാടിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിലെന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ ആർച്ച് എന്ന് പറയുന്നത്, മാംഗ്രൂവിൻ്റെ ആർച്ച് ഇതുപോലെയുള്ളത്. അപ്പോൾ ഇതിങ്ങനെ 3 ആർച്ച് പോലെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ പാസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ പറ്റും. നല്ല ഭംഗിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നേരിട്ട് പോയി അവർ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതാണ് ഈ ഒരു ആർച്ചിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അടുത്തൊക്കെ ഉള്ളവർ ഈ ഒരു ട്രിപ്പ് ഒന്ന് അറേഞ്ച് ചെയ്ത് പോകണം. നമുക്ക് സ്വന്തമായിട്ടായാലും പോകാം, അല്ലെങ്കിൽ KSRTC വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു യാത്ര. ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നത്. നല്ല സ്റ്റാഫുമായിരുന്നു, വളരെ കോർട്ടിയസ് ആയിട്ടുള്ള സ്റ്റാഫുമായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് ചെന്ന് എത്തുകയും ചെയ്യാം. വലിയ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോ എടുക്കാനും റീൽസ് ഉണ്ടാക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഒത്തിരി വ്ലോഗേഴ്സ് ചെയ്യുന്നതാണല്ലോ.
ഇതാണ് അതിൻ്റെ വേര് പോലെ കാണുന്നത്. അതിൽ പിടിച്ചിട്ട് നല്ല ഉറപ്പുള്ളൊരു ഇതാണ്. നമ്മൾ തോന്നും ഇതെന്താ ചെറിയ മരമാണ്, പക്ഷെ ഇതിൻ്റെ വേരിനൊക്കെ നല്ല ബലമുള്ളൊരു മരമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ വണ്ടിയിലൊക്കെ കയറിയിട്ട് ഫോട്ടോ എടുക്കാനും. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ കറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടെ ഇപ്പം തിരിച്ചിങ്ങി വരാം, യു ടേൺ അടിച്ചിട്ട്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ ഒരു മൺട്രോ തുരുത്തിലുള്ള യാത്ര. പിന്നെ നമ്മൾ തിരിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് വേറെ റൂട്ടിൽ കൂടെയാണ് ഇവർ വരുന്നത്. പല ഐലൻഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ചെറിയ സ്നാക്സും നാരങ്ങ വെള്ളമൊക്കെ കിട്ടുന്നു. ഇത് കണ്ടോളൂ, ഇവ ഒരു സ്ഥലത്തുനിന്ന് ആണി സർബത്ത് എന്നാണ് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുന്നത്. ഒരു ആണിയിലേക്ക് കുത്തിയിട്ട് ഇതുപോലെ കുടത്തിലേക്കാണ് സർബത്ത് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ സ്നാക്സും ചായയൊക്കെ കിട്ടും, ചെറിയ സ്നാക്സും ഒക്കെ കിട്ടും, ഐസ്ക്രീം അങ്ങനെ എല്ലാം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ ആണ്. അപ്പം പലയിടത്തുനിന്നും നമ്മളിങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പം വളരെ നല്ലൊരു ഗ്രൂപ്പും നല്ല എൻജോയ് ചെയ്തൊരു ട്രിപ്പുമായിരുന്നു. ഇത് തിരിച്ചു വരുന്ന റൂട്ടിൽ കുറച്ചുകൂടെ വ്യത്യാസമുള്ള ഒരു ഏരിയയിൽ കൂടെയായിരുന്നു നമ്മൾ പാസ് ചെയ്ത് വന്നിരുന്നത്. അപ്പം പാലമൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തൂടെയാണ്. അതും ഭയങ്കര ഭംഗിയായിരുന്നു. എല്ലാം കാണാനായിട്ട് നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. വീണ്ടും ഒരു മണിക്കൂർ എടുക്കും നമുക്ക് തിരിച്ച് ആ ഒരു നമ്മൾ ബസ്സിൽ കൊണ്ട് ഇറക്കിയ സ്ഥലത്ത് എത്താനായിട്ട്. പക്ഷെ ഒട്ടും ബോറടിക്കത്തില്ല. നല്ലൊരു സുഖമുള്ളൊരു യാത്രയാണ്. അപ്പം തിരിച്ച് ഇതുപോലെ അതേ ഒരു കനാലിൽ കൂടെ, ഇത് കല്ലട ആറ് തന്നെയാണ്, നമ്മൾ അഷ്ടമുടിയിൽ നിന്ന് തിരിച്ച് വന്നിട്ട് കല്ലട ആറിൽ കൂടെ തിരിച്ച് ആ ഒരു മൺട്രോത്തുരുത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വീണ്ടും യാത്ര ചെയ്ത് വരുവാണ്. നല്ല പാലങ്ങളും അമ്പലവും അങ്ങനെ കാണാനും നല്ല രസമാണ്. രണ്ട് സൈഡിലുള്ള കെട്ടിടവും ആൾക്കാരെയും അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ കാണാനും നല്ല രസമാണ്. അപ്പം നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ളൊരു സ്ഥലമാണ് ഈ മൺട്രോത്തുരുത്ത്. അടുത്ത് തന്നെയുള്ള സ്ഥലമാണല്ലോ, അപ്പം എല്ലാവർക്കും പോകാൻ പറ്റുന്നതാണ്. ഈ ഒരു ഇലയുടെയൊക്കെ പ്രത്യേകത, നല്ല ഭംഗിയാണ് ഇത് കാണാൻ, നല്ലൊരു പച്ചപ്പ്. അപ്പോൾ വീണ്ടും നമ്മൾ എല്ലാവരും ബസ്സിൽ കയറിയപ്പോൾ ഡാൻസ് ആണല്ലോ, അതാണ് എല്ലാവരുടെയും ആക്ടിവിറ്റി. പിന്നെ നമുക്ക് കൊല്ലത്തെ ബീച്ചിലൊരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സന്ധ്യ കഴിഞ്ഞായിരുന്നു, 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അധികം സമയം പിന്നെ അവിടെ ബീച്ചിൽ നിർത്തിയില്ല. കൊല്ലം ബീച്ച് ഒട്ടും ക്ലീനൊന്നും അല്ല, ഒട്ടും വൃത്തിക്കല്ല സൂക്ഷിച്ചിരിക്കുന്നത്. അത് കാരണം ആർക്കും അങ്ങനെ നിൽക്കണം എന്നും തോന്നിയില്ല. ഇത് നമ്മുടെ ബസ്സിൻ്റെ സ്റ്റാഫും ഉണ്ടായിരുന്നു, നമ്മൾ എല്ലാവരുമായിട്ടുള്ള ഫോട്ടോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ വകയിൽ ഒരു പാട്ടുണ്ടായിരുന്നു, യേശുദാസ് എന്ന പുള്ളിയുടെ പേര്, നല്ലൊരു പാട്ടായിരുന്നു. ഡിന്നർ എല്ലാവരും വീട്ടിൽ വന്നു തന്നെയായിരുന്നു. അപ്പോൾ ഒരു എൻജോയബിൾ ട്രിപ്പ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തി. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.